നമസ്കാരം. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി മലയാളത്തിലെ ടെലിവിഷൻ മാധ്യമങ്ങളിൽ യുക്രൈനിൽ കുടുങ്ങിയപ്പോയ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ചില ആശങ്കകൾ സംപ്രേക്ഷണം ചെയ്തു വരുന്നുണ്ട്. സത്യത്തിൽ അവർക്ക് യുദ്ധഭീതിയിൽ ആണ്, അവർ യുദ്ധബാധിതമായ ഒരു പ്രദേശത്താണ്. സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ഭീതി ആ വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഭീതിയിൽ അവർ പറയുന്ന ചില കാര്യങ്ങൾ പ്രക്ഷേപണം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതുമാത്രം പ്രക്ഷേപണം ചെയ്തുകൊണ്ട് ഈ കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കുകയാണോ എന്നൊരു സംശയം പോലും പ്രേക്ഷകർക്കുണ്ട്. പക്ഷേ സത്യത്തിൽ നമ്മൾ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ വിലയിരുത്തേണ്ടത് രാജ്യത്തിൻ്റെ ഒരു ക്യാപ്പബിലിറ്റിയാണ്. രാജ്യത്തിന് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന്, പ്രശ്നബാധിത മേഖലകളിൽ നിന്നെല്ലാം ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിച്ചു കൊണ്ടുവരാനുള്ള രാജ്യത്തിൻ്റെ ക്യാപ്പബിലിറ്റി എത്രത്തോളമുണ്ട്, അതിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി രാജ്യം ഈ ഒരു രംഗത്ത് കൈവരിക്കുന്ന വിജയങ്ങൾ, ഇതെല്ലാം ഓർത്തിരിക്കുന്നത് ഒരു പക്ഷേ നന്നായിരിക്കും. കൂടുതൽ ആ രംഗത്ത് രാജ്യം നേടിയിട്ടുള്ള നേട്ടങ്ങൾ ഒരു പക്ഷേ പൗരന്മാർക്ക് ആത്മവിശ്വാസം പകരുന്ന ഒരു സംഗതിയായിരിക്കും. 2014 മുതൽ നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിന് ശേഷം നമ്മുടെ രാജ്യത്തിൻ്റെ വിദേശ ബന്ധങ്ങൾ, പല രാജ്യങ്ങളുമായിട്ടുള്ള വിദേശ ബന്ധങ്ങൾ ഊഷ്മളമായിരുന്നു. കാരണം നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനങ്ങൾ, സന്ദർശനങ്ങൾ സംബന്ധിക്കുന്ന വാർത്തകൾ പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആ രാജ്യങ്ങളിലെത്തിയിട്ട് 25, 35, 50 വർഷങ്ങൾ ഒക്കെ ആയിട്ടുള്ള ഒരു പ്രദേശങ്ങൾ, ആ രാജ്യങ്ങളിലേക്കാണ് നരേന്ദ്രമോദി കൂടുതലായി യാത്ര നടത്തിയിട്ടുള്ളത്. അവിടെ നയതന്ത്ര ബന്ധം ഊട്ടിയുറപ്പിച്ചിട്ടുള്ളത്, വ്യാപാര ബന്ധങ്ങളെക്കുറിച്ച് ചർച്ച നടത്തിയിട്ടുള്ളത് എന്നെല്ലാം നമുക്ക് മനസ്സിലാകും. ഈ യാത്രകളെല്ലാം തന്നെ ലോകമെമ്പാടുമുള്ള വിദേശികളുടെ സുരക്ഷയെക്കൂടി വർദ്ധിപ്പിച്ചു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വിദേശകാര്യമന്ത്രിയായി സുഷമ സ്വരാജ് ഇരുന്ന കാലഘട്ടത്തിൽ തന്നെ പലരും വളരെയധികം കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ അഭിനന്ദനാർഹമായ പ്രവർത്തനം നടത്തി, അഭിനന്ദന പ്രവാഹമുണ്ടായ ഒരു മന്ത്രിയായിരുന്നു സുഷമ സ്വരാജ്. അവരുടെ സുഷമ സ്വരാജിൻ്റെ സഹമന്ത്രിയായി ജനറൽ വി കെ സിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ത്യയുടെ വിദേശകാര്യ മേഖല, ഇപ്പോൾ വിദേശകാര്യ രംഗത്ത് വളരെയധികം പരിചയമുള്ള ഒരു വ്യക്തിയാണ് ജയശങ്കറാണ് ഇന്നത്തെ വിദേശകാര്യമന്ത്രി. അങ്ങനെ 2014 മുതൽ മോദി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ വിദേശകാര്യ വകുപ്പ് ഏറ്റവും വളരെ കൃത്യമായി, വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ച വകുപ്പുകളിലൊന്നായിരുന്നു വിദേശകാര്യ വകുപ്പ്. അതുകൊണ്ട് തന്നെ ആദ്യം 2014 തന്നെ ആദ്യമായി ലിബിയയിൽ പ്രശ്നങ്ങളുണ്ടായി. ലിബിയ ഒരു ആക്രമണത്തെ നേരിട്ടുന്ന ഘട്ടത്തിൽ, അവിടെ ഒരു ആഭ്യന്തര യുദ്ധം ഉണ്ടായ സമയത്ത് മലയാളികളായ നഴ്സുമാരടക്കം അവിടെ കുടുങ്ങിപ്പോവുകയും അവിടെ നിന്ന് പുറത്തു കടക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടാവുകയും ചെയ്തിരുന്നു. പക്ഷേ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജിൻ്റെ ഇടപെടലോടുകൂടി ഈ സർക്കാർ അവിടെ നിന്നും മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ സുരക്ഷിതമായി ഇന്ത്യക്കാരെ ലിബിയയിൽ നിന്നും ഒഴിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ഇറാഖ്, വടക്കൻ ഇറാഖിലേക്ക് ISIS നടത്തിയ അധിനിവേശം, അവിടെ നടത്തിയ യുദ്ധം, ആ യുദ്ധത്തിൽ മലയാളി നഴ്സുമാർ, ഏതാണ്ട് 200-ഓളം നഴ്സുമാർ, ഏറ്റവും കൂടുതൽ മലയാളികളായിരുന്നു, അവരെ ഏതാണ്ട് തടഞ്ഞു വയ്ക്കുന്ന, തട്ടിക്കൊണ്ടുപോകുന്ന ഒരവസ്ഥയോളം അവിടെ എത്തിയിരുന്നു. അവിടെ നിന്നെല്ലാം വളരെ വിജയകരമായി ഇന്ത്യൻ പൗരന്മാരെ രക്ഷിക്കുന്ന ഒരു കാഴ്ച നമ്മൾ 2014 തന്നെ ഇറാഖിലും കണ്ടു. ഏറ്റവും പ്രധാനപ്പെട്ടത് 2015 യുദ്ധമേഖലയായ യമനിൽ നിന്നുള്ള ഒഴിപ്പിക്കലാണ്. ശക്തമായ യുദ്ധം നടക്കുന്ന ഒരു പ്രദേശമായിരുന്നു അന്ന് യമൻ. അവിടെ നിന്നും 3000-ത്തിലധികം ഇന്ത്യക്കാരെയാണ് അവിടെ നിന്നും ഒഴിപ്പിച്ചു കൊണ്ടുവന്നത്. വളരെ വിപുലമായ സജ്ജീകരണങ്ങൾ ഒരുക്കിക്കൊണ്ടുള്ള ഒരു രക്ഷാ ദൗത്യം യമനിൽ നിന്ന് നടന്നു. ഇന്ത്യയുടെ വിദേശകാര്യ സഹമന്ത്രിയായിരുന്നു വി കെ സിംഗ് യുദ്ധമേഖലയിൽ വിമാനമിറങ്ങി അവിടെ നിന്നും രാജ്യത്തെ പൗരന്മാരെ ഒരു പോറൽ പോലുമേക്കാതെ 3000-ത്തിലധികം പൗരന്മാരെ യുദ്ധക്കപ്പലുകളടക്കം നിയോഗിച്ചുകൊണ്ട്, C-17 ഗ്ലോബ് മാസ്റ്റർ അടക്കമുള്ള യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ നിന്നും ഇന്ത്യക്കാരെ അതിസാഹസികമായി, എന്നാൽ വളരെ ഫലപ്രദമായി, ഒരു പോറൽ പോലുമേക്കാതെ ഇന്ത്യക്കാരെ അവിടെ നിന്നും ഒഴിപ്പിച്ചു കൊണ്ടുവന്ന ചരിത്രമുണ്ട് നരേന്ദ്രമോദി സർക്കാരിന്. അന്നത്തെ വിദേശകാര്യ സഹമന്ത്രിയായിരുന്ന സൈനികൻ, മുൻ സൈനികൻ കൂടിയായ ജനറൽ വി കെ സിംഗിന് ആ യുദ്ധമേഖലയിൽ ചെന്നിറങ്ങാൻ, അവിടെ നിന്നും ഒഴിപ്പിക്കലിനെ
പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെയും സുഷമ സ്വരാജിൻ്റെയും നേതൃത്വത്തിൽ വലിയ ഒഴിപ്പിക്കലാണ് നടന്നത്. 3500 ഇന്ത്യക്കാരെ അവിടെ നിന്ന് ഒഴിപ്പിച്ചു കൊണ്ടുവന്നു. ഏതാണ്ട് അമേരിക്കയും ബ്രിട്ടനും ജർമ്മനിയും ഉൾപ്പെടെ നിരവധി ലോകരാജ്യങ്ങളും അവിടെ നിന്നും സ്വന്തം പൗരന്മാരെ ഒഴിപ്പിക്കാൻ ഇന്ത്യയുടെ സഹായം ആ സമയത്ത് തേടി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. യമനു ശേഷം അഫ്ഗാനിസ്ഥാനിൽ 2021 അഫ്ഗാനിസ്ഥാനിൽ പ്രശ്നങ്ങളുണ്ടായി. അവിടെ താലിബാൻ ഭരണം പിടിക്കുന്ന ഒരവസ്ഥയുണ്ടായി. അവിടേക്ക് ആഭ്യന്തര യുദ്ധം, വളരെ രൂക്ഷമായ യുദ്ധമുണ്ടായി. വിമാനത്താവളങ്ങൾ അടച്ചിട്ടു. അവിടെ നിന്നും അഫ്ഗാനിസ്ഥാനികൾ വരെ കിട്ടുന്ന വിമാനങ്ങളിൽ കയറി ഏതെങ്കിലും രാജ്യങ്ങളിലേക്ക് പോകുന്ന ഒരവസ്ഥയുണ്ടായി. അപ്പോഴും ഇന്ത്യൻ പൗരന്മാർ പല വഴികളിലൂടെയും ഇന്ത്യൻ പൗരന്മാരെ സുരക്ഷിതമായി ഒഴിപ്പിക്കാൻ സർക്കാരിന് കഴിഞ്ഞു. ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് വളരെയധികം ശ്ലാഘനീയമാണ്. ഈ പ്രദേശങ്ങളെല്ലാം, അഫ്ഗാനിസ്ഥാൻ ആയിക്കോട്ടെ, യമൻ ആയിക്കോട്ടെ, ലിബിയ, ഇറാഖ്, ഈ പ്രദേശങ്ങളിലെല്ലാം ആക്രമണം നടത്തിയിരിക്കുന്നത് തീവ്രവാദികളോ അല്ലെങ്കിൽ വിമത സേനയോ ആണ്. അവരുമായി ഇന്ത്യക്ക് ഒരു നയതന്ത്ര ബന്ധം ഉണ്ടാക്കുക വളരെ പ്രയാസപ്പെട്ട കാര്യമാണ്. അത്തരത്തിലൊരു നയതന്ത്ര ബന്ധം ഇല്ലാത്ത, അവരുമായി സംസാരിക്കാൻ പോലും സാധ്യമല്ലാത്ത ഒരവസ്ഥയിൽ നിന്നാണ് പൗരന്മാർ വളരെ സുരക്ഷിതമായി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയത്. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസമുള്ളതും അതാണ്, യുക്രൈനും റഷ്യയുമാണ് ഇവിടെ സംഘർഷത്തിലുള്ളത്. രണ്ട് രാജ്യങ്ങളുമായും ഇന്ത്യക്ക് നയതന്ത്ര ബന്ധമുണ്ട്. രണ്ട് രാജ്യങ്ങളിലെയും നേതാക്കളുമായി ഇന്ത്യക്ക് സംസാരിക്കാനാകും. ആ ഒരു അവസ്ഥയിൽ മറ്റ് രാഷ്ട്രങ്ങൾ ഇതിന് മുന്നേ 2014 മുതൽ ഇന്നുവരെ നടത്തിയിട്ടുള്ള, ഇറാഖും ലിബിയ മുതൽ അഫ്ഗാനിസ്ഥാൻ വരെ ഇന്ത്യ നടത്തിയിട്ടുള്ള ഒഴിപ്പിക്കലുകളിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ സുരക്ഷിതരാണ് യുക്രൈനിലെ ഇന്ത്യക്കാർ എന്ന് പറയേണ്ടി വരും. വ്യക്തമായ നിർദ്ദേശങ്ങൾ ഇപ്പോഴും എംബസി വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് നൽകുന്നുണ്ട്. ആ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മുന്നേറിയാൽ, ആ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും ഇന്ത്യക്കാരെ, മുഴുവൻ ഇന്ത്യക്കാരെയും, ഏതാണ്ട് 20,000 ഇന്ത്യക്കാർ അവിടെയുണ്ട് എന്നാണ് പറയുന്നത്, 4,000 പേർ തിരിച്ചെത്തി എന്നാണ് പറയുന്നത്. കാരണം ഓപ്പറേഷൻ ഗംഗയിലൂടെ മാത്രം 1,100 പേർ ഇന്നലെ 5 വിമാനവും ഡൽഹിയിലെത്തിക്കഴിഞ്ഞു. അങ്ങനെ 1,100 പേർ ഓപ്പറേഷൻ ഗംഗ എന്ന രക്ഷാദൗത്യത്തിലൂടെ മാത്രം തിരികെ എത്തി. അതിനു മുമ്പ് വന്ദേഭാരതും അതുപോലെ തന്നെ യുദ്ധ സാഹചര്യം ഉണ്ടായപ്പോൾ അവിടെ നിന്ന് മടങ്ങി വന്നവരുമായി ഏതാണ്ട് 4,000 ഇന്ത്യക്കാർ അവിടെ നിന്ന് മടങ്ങിയെത്തിക്കഴിഞ്ഞു. മറ്റുള്ളവരെയും ഇന്ത്യക്ക് പുറത്തെത്തിക്കാനുള്ള സങ്കീർണമായ രക്ഷാപ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ ഇന്ത്യ ഏകോപിപ്പിക്കുകയാണ്. ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല. ഇത്തരത്തിലുള്ള ആശങ്കകളുണ്ട് അല്ലെങ്കിൽ ഇന്ത്യൻ എംബസിയുടെ പ്രവർത്തനം കാര്യക്ഷമമല്ല എന്ന രീതിയിലുള്ള റിപ്പോർട്ടിംഗ്, അന്ന രീതിയിലുള്ള മാധ്യമ റിപ്പോർട്ടുകൾ തീർത്തും അപലപനീയമാണ്. യുക്രൈൻ ഇപ്പോൾ പ്രശ്നബാധിത പ്രദേശമാകുമ്പോൾ ഇന്ത്യക്ക് ഏറ്റവും അനുകൂലമായ ഒരു ഘടകം എന്നത് അവിടെ രണ്ട് രാഷ്ട്രങ്ങളാണ്. രണ്ട് രാഷ്ട്രങ്ങളുമായും ഇന്ത്യക്ക് സംസാരിക്കാനാകും. ഇന്ത്യക്കാർക്ക് സുരക്ഷിതമായ ഒരു പാതയൊരുക്കാനാകും. ഇന്നലെ തന്നെ ഇന്ത്യക്ക് കിഴക്കൻ ഭാഗങ്ങളിൽ നിന്ന് സൗജന്യ ട്രെയിൻ സർവീസ് അനുവദിച്ചു തരുന്ന ഒരു ഘട്ടമുണ്ടായി. അങ്ങനെ പല ഭാഗങ്ങളിലും, പക്ഷേ യുദ്ധമേഖലകളിൽ ഇനിയും കുടുങ്ങിക്കിടപ്പുണ്ട്. അവരെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ എംബസിയിലെ ഉദ്യോഗസ്ഥർ അവരുമായി സംസാരിക്കുന്നുണ്ട്. ആശയവിനിമയം വളരെ കാര്യക്ഷമമായി നടക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. പക്ഷേ എത്രയും വേഗം ഇന്ത്യയിലെ മുഴുവൻ യുക്രൈനിലെ ഇന്ത്യക്കാരും സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.